ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൂപ്പർ ടോപ്പിക് സൂപ്പർ ടോപ്പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള ചെമ്പരത്തിയുടെ കളക്ഷൻസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ചെമ്പരത്തി ഒരു ഒറ്റ വീട് പോലും ഉണ്ടാവത്തില്ല അപ്പോൾ ചെമ്പരത്തിയുടെ ക്യറിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ക്യറിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതിന് കൊടുക്കേണ്ട വളങ്ങൾ അതുപോലെ തന്നെ അതിന് കീടശല്യം അല്ലെങ്കിൽ പ്രാണിശല്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ ദയവ്ത് ആ വീഡിയോ ഒന്ന് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള ചെമ്പരത്തിയുടെ കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ അപ്പോൾ ഇപ്പൊ ഈ അടുത്തിടെ എനിക്ക് ചെമ്പരത്തിയോട് ഭയങ്കര ഒരു ക്രേസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെമ്പരത്തി കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല കളേഴ്സിലുള്ള അപ്പോൾ നമ്മള് സാധാരണഗതിയിൽ മലയാളികൾ പറയാറുണ്ട് ചെമ്പരത്തി തലേ വെക്കാൻ സമയമായിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ അങ്ങനെ കളിയാക്കി പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് ചെമ്പരത്തിക്ക് മാത്രം അങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആൻസർ എനിക്ക് തോന്നുന്നത് സിനിമയിലൊക്കെ നമ്മൾ സാധാരണ ഇത്തരം ക്യാരക്ടേഴ്സിന് തലയിൽ ചെമ്പരത്തി വെച്ചിട്ട് അവർ ഒരു അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ കാണിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചെമ്പരത്തിക്ക് അങ്ങനൊരു പേര് കിട്ടിയത് എനിവേ എന്തായാലും നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് പല തരത്തിലുള്ള ചെമ്പരത്തികൾ അവൈലബിൾ ആണ് നഴ്സറികളിലാണെങ്കിലും ഇനി നമുക്ക് ഫ്രണ്ട്സിൻ്റെയൊക്കെ ആയി ഇന്ന് കമ്പുകൾ കളക്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അത്രയും ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണ് ചെമ്പരത്തി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സാധാരണ നാടൻ ചെമ്പരത്തി ഇതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ പണ്ടൊക്കെ നാട്ടിൻപുറത്തൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ചെമ്പരത്തിയാണ് പക്ഷെ ഇന്നിപ്പോൾ ആരും അത്ര അധികം ഇഷ്ടപ്പെടുന്നില്ല ഈ ചെമ്പരത്തി കാരണം ഇതിനേക്കാട്ടിൽ നല്ല ഭംഗിയുള്ള ചെമ്പരത്തികൾ ഒരുപാട് തുകൊണ്ട് അതൊക്കെയാണ് എല്ലാവരും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷേ എനിക്ക് ഈ ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതൊന്നും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് ഒറ്റ ഇതളുള്ള നാടൻ ചെമ്പരത്തി ഇനി അടുക്കി ഇതളുള്ള ചെമ്പരത്തിയാണ് ചോമ്പ് ഇത് അപ്പോൾ രണ്ട് രണ്ടും നാടൻ ചെമ്പരത്തികളാണ് അപ്പോൾ ഇതാണ് ചോമ്പ് ഷെയ്ഡില് വരുന്ന നാടൻ ചെമ്പരത്തിയാണ് ഇനി നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന ചെമ്പരത്തികള് കാണാം എൻ്റെ കയ്യിലുള്ള പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ചെമ്പരത്തിയാണിത് വളരെ നല്ല ഭംഗിയാണ് അതായത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഒരു കുട പോലെ ഇങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ അത്രയും വലിപ്പമുണ്ട് ഈ പൂവിന് അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ശരിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഇതിൽ പൂ പൂകൾ വിരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഈ കാണുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്താണ് ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് അതിൽ ചെറിയ തൈ ആണ് ചെറിയ ചെടിയാണ് നിലത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട് പിടിച്ച പൂവാണ് നല്ല ഭംഗിയാണ് ഇത് പിങ്ക് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയാണ് ആര് കണ്ടാലും ഇതൊന്നും നോക്കി പോകും അത്രയും ഭംഗിയുള്ളൊരു വെറൈറ്റി ചെമ്പരത്തിയാണ് ഞാൻ വേറെ എവിടെയും ഈ ഒരു കളർ കണ്ടിട്ടില്ല അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ ആഗ്രഹിച്ചിട്ട് ചോദിച്ചപ്പോൾ ഒരു കമ്പ് കിട്ടി അങ്ങനെ വെച്ച് പിടിപ്പിച്ച ഒരു ചെമ്പരത്തിയാണ് ഇത് ഇനി അടുത്തത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ലൈറ്റ് ഇതും ഞാൻ കമ്പ് വെച്ച് പിടിപ്പിച്ച ഒരു ചെമ്പരത്തിയാണ് ലൈറ്റ് ഷെയ്ഡിൽ ഇതും നല്ല വലിപ്പമുള്ള പൂവാണ് ഇത് മൂന്നും ഏകദേശം ഒരേപോലെ തോന്നുമെങ്കിലും വീഡിയോയിൽ അങ്ങനെ തോന്നുമെങ്കിലും നേരിട്ട് കണ്ടാൽ നല്ല ആയിട്ട് തോന്നും അപ്പോൾ ഇത് ഒരു കുഞ്ഞു ചെടിയാണ് ഇതിലും ആദ്യമായിട്ട് പൂവിരിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ലൈറ്റ് ഷെയ്ഡാണ് ഭംഗി നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമ്മളിങ്ങനെ കമ്പ് വെച്ചാൽ വേഗം പിടിപ്പിച്ചെടുക്കാം പക്ഷേ തണലത്തൊക്കെ വെച്ചിട്ട് അതൊന്നും കെയർ ചെയ്താലേ പിടിച്ച് കിട്ടുള്ളൂ ചെമ്പരത്തി മഴക്കാലത്താണെങ്കിൽ വേഗം പിടിച്ച് കിട്ടുകയും ചെയ്യും വേനൽക്കാലത്ത് അധികം അങ്ങോട്ട് നമുക്ക് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനി അടുത്തത് നമുക്ക് സാധാരണ എല്ലായിടത്തും കാണുന്ന പിങ്ക് ഷെയ്ഡിൽ കാണുന്ന ചെറിയ കുഞ്ഞി ചെമ്പരത്തി ഇത് നല്ല ഭംഗിയാണ് ഇത് ചെറുതാണ് വളരെ ചെറിയ പൂക്കളാണ് പക്ഷെ നിറയെ പിടിക്കും ഒരു എന്താ പറയുക പൂമരം പോലെ നിൽക്കും നല്ല ഭംഗിയാണ് ഒത്തിരി പൂക്കൾ പിടിക്കും ഒരു ദിവസം തന്നെ അതാണ് ഈ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ള ചെമ്പരത്തിയാണ് ഇതെല്ലായിടത്തും കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ചെമ്പരത്തിയാണിത് അപ്പോൾ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ചെമ്പരത്തികൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഇനി കാണിക്കുന്നത് പിങ്കും ഓറഞ്ചും കൂടെ ചേർന്ന് വരുന്ന ഒരു ചെമ്പരത്തിയാണ് ഇത് പിങ്കെന്ന് നമുക്ക് തോന്നത്തില്ല ഓറഞ്ചും പിങ്കും കൂടെ ചേർന്നിട്ടൊരു കളറാണ് വളരെ ഭംഗിയുള്ളൊരു കളറാണ് നല്ല രസമാണ് ഈ ചെമ്പരത്തി കാണാൻ ഇനി അടുത്തത് ചുമപ്പ് ചെമ്പരത്തിയാണ് ഇത് നല്ല ഡാർക്ക് റെഡ് അല്ല ഡാർക്ക് റെഡ് ഒരു ബ്ലഡ് റെഡ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറുണ്ട് ആ കളറ് ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ട് എനിക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല ഇത് നല്ല റെഡ് ആണെങ്കിലും നമ്മുടെ ഡാർക്ക് റെഡിനാണ് ഒന്നുകൂടി ഭംഗി ഇതും നല്ല ഭംഗി തന്നെയാണ് അപ്പം ഇതും റെഡിൽ വരുന്ന വലിയ പൂക്കൾ ഉണ്ടാവുന്ന ചെമ്പരത്തിയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് മഞ്ഞ ചെമ്പരത്തി മഞ്ഞ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് മഞ്ഞ കളറിലുള്ള ചെമ്പരത്തി ഇതിൻ്റെ ഈ ചെമ്പരത്തിയുടെ ഉള്ളില് നല്ല വൈറ്റ് ഒരു ഷെയ്ഡും അതിൻ്റെ ഉള്ളില് ചുമപ്പും കൂടെ ചേർന്നിട്ട് വരുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ വേറൊരു കളറിൻ്റെ വേറൊരു ചെമ്പരത്തിയാണ് മഞ്ഞ ചെമ്പരത്തി ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇല്ല വെറും റെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് പിന്നെ മാത്രമല്ലത് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ ഒന്ന് നല്ല ഡാർക്കും ഒന്നും അതിനെക്കാട്ടിൽ കുറച്ച് ലൈറ്റും അങ്ങനെ തോന്നും അപ്പോൾ പല ഷെയ്ഡിൽ വരുന്ന മഞ്ഞ കളറാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഇതിലിപ്പോൾ ആ ഉള്ളിൽ കാണുന്ന റെഡ് നല്ല റൗണ്ടിൽ നിൽക്കുന്ന റെഡ് ആണ് പിന്നെ നമുക്ക് കുറച്ച് വ്യത്യാസമുള്ള റൗണ്ടിൽ ഇല്ലാതെ ആ റെഡ് കളറ് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്ന വേറൊരു ചെമ്പരത്തിയാണ് മഞ്ഞയാണ് ഈ കാണുന്നത് ഇത് മൂന്നും മൂന്ന് തരത്തിൽപ്പെട്ട ചെമ്പരത്തിയാണ് ഇതിൽ കാണുമ്പോൾ ഒരേപോലെ നമുക്ക് കളറ് തോന്നുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു എള്ളം മഞ്ഞയാണ് ശരിക്കും അത് മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഈ ഈ കളറും ഇതും വളരെ റെയർ ആയിട്ടാണ് ഈ കളറ് ഞാൻ എവിടെ അധികം കണ്ടിട്ടില്ല നല്ല രസമുണ്ട് ഈ കളറും കാണാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളർ നല്ല ചെമ്പരത്തിയാണ് അപ്പോൾ ഇനി മഞ്ഞ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കാണുന്ന എല്ലായിടത്തും മിക്കടത്തും കാണുന്ന ഒരു ചെമ്പരത്തിയാണ് ഇത് മരമായിട്ട് ഇവിടെ നിൽക്കുകയാണ് അടുക്കും മഞ്ഞ ചെമ്പരത്തി പക്ഷെ ഇതിന്റെ ഭംഗി ഭയങ്കരമാണ് നല്ല രസമാണ് ഇതിൻ്റെ ഭംഗിയാണ് അതായത് നല്ല അടുക്കോട് കൂടിയിട്ടുള്ള ഇതളുകൾ അടുക്കോട് കൂടി വരുന്ന ചെമ്പർത്തിയാണ് മഞ്ഞ ചെന്തരത്തി അപ്പം മഞ്ഞയുടെ ഷെയ്ഡുകൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഓറഞ്ച് കളറിലുള്ള ചെമ്പരത്തി ഇത് ഞാൻ കൂർഗീന്ന് വാങ്ങിയതാണ് ഈ ചെമ്പരത്തി നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് ഇത് കൂർഗിന്ന് വാങ്ങിയതായിരുന്നു അവിടെ ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു തൈക്ക് അപ്പോൾ ഒരു തൈക്ക് ടു ഹൺഡ്രഡ് വെച്ചിട്ടായിരുന്നു കൊടുക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഓറഞ്ച് കളർ വലുത് വലിയ പൂക്കളാണ് ഇതിൻ്റെ പിന്നെ അടുത്തത് വേറൊരു ഓറഞ്ച് കളർ ഇതൊരു നല്ലൊരു ഓറഞ്ച് ആണ് വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ ഇത് വേറൊരു ഓറഞ്ച് കളറുള്ള ചെമ്പരത്തിയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോ ഈ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതും മഞ്ഞ ഷെയ്ഡിൽ വരുന്നതും എല്ലാം വളരെ ഭംഗിയാണ് നല്ല രസമാണ് കാണാൻ അപ്പോ നമുക്ക് ഇതൊക്കെ വീട്ടില് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ഭയങ്കര നല്ല ഭംഗിയായിരിക്കും അത് ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചട്ടികളിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയാണ് കാരണം നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതെടുത്ത് മാറ്റി സെറ്റ് ചെയ്യാം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന സ്ഥല സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇനി ഓറഞ്ച് നമ്മൾ സാധാരണ എല്ലായിടത്തും ഒരു ഓറഞ്ചും കൂടി എൻ്റെ കയ്യിലുണ്ട് അത് എല്ലായിടത്തും ആയിട്ട് കാണുന്നതാണ് അടുക്ക് ഓറഞ്ച് ഇതാണിത് അത് മരമായിട്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചെമ്പരത്തികൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും വേറെ ചെമ്പരത്തികൾ ഒന്ന് രണ്ടെണ്ണം തൈകളുണ്ട് അതിലൊന്നാണ് ഇത് അതിൽ പൂവില്ലാത്തതുകൊണ്ട് എനിക്ക് അധികം കാണിക്കാൻ പറ്റാത്തത് ഇതിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെമ്പരത്തിയാണ് ഇതും എൻ്റെ കൈ ഒരു ഫ്രണ്ട് തന്നിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചാണ് കമ്പ് കിട്ടിയിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഇതിൽ മുട്ട് പിടിച്ചിട്ടുണ്ട് മുട്ട് മുട്ട വിരിഞ്ഞാൽ എനിക്കതിൻ്റെ ശരിയായിട്ടുള്ളൊരു കളറ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഓറഞ്ചും റെഡും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു ചെമ്പരത്തിയാണ് അടുക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇല തന്നെ നോക്കിയാലും മനസ്സിലാക്കുക ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇത് തൈ മുട്ടിട്ടിട്ടേ ഉള്ളൂ തൈ വെച്ച് പിടിപ്പിച്ചെടുത്ത് ഒരു മുട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇനി വിരിഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഞാൻ ഇങ്ങനെ വി പിടിച്ചു കിട്ടി വരുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പോൾ അത് കാണിക്കാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ചെമ്പരത്തിയൊക്കെ കളക്ട് ചെയ്യുക ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക വളരെ ഭംഗിയായിരിക്കും ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്